കളമശ്ശേരി കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിൻ തന്നെ തന്നെയെന്ന് ഉറപ്പിക്കുമ്പോഴും ഇയാൾ തെളിവുകൾ സൂക്ഷിച്ചു വെച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് വേറെ ആരിലേക്കും അന്വേഷണം നീളാതിരിക്കാൻ ബോധപൂർവം ഇയാൾ തെളിവുകൾ ശേഖരിച്ചതാകാമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും വിദേശത്ത് വച്ച് ആരുടെയെങ്കിലും സഹായമോ പ്രേരണയോ ലഭിച്ചിരിക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് യകോവകളുടെ സാക്ഷികളുടെ കൂട്ടായ്മയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഏതാനും ചിലരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും ഇവരെ പറ്റിയുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇവരിൽ മാർട്ടിനുമായി അടുപ്പമുള്ളവരുമുണ്ട് ഇവരുടെ പ്രേരണയും സമ്മർദ്ദവും കൃത്യം ചെയ്യാൻ മാർട്ടിനെ പ്രേരിപ്പിച്ചിരിക്കാമെന്നും പോലീസ് കരുതുന്നു മാർട്ടിൻ്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട് ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കും സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം തന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്ന നിർബന്ധ ബുദ്ധി മാർട്ടിനുള്ളതായി പോലീസ് കരുതുന്നു എല്ലാം താനാണ് ചെയ്തതെന്ന കുറ്റസമ്മതം നടത്തുമ്പോൾ തന്നെ അതിനുള്ള തെളിവുകളും ഇയാൾ നിരത്തുകയാണ് ബോംബ് നിർമ്മിക്കാൻ അസംസ്കൃത വസ്തുക്കൾ വാങ്ങിയതിൻ്റെ ബില്ലുകൾ അതുൾപ്പെടെ ഇയാൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള മാർട്ടിന് പരസഹായം ലഭിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ സ്ഫോടനം നടത്താനുള്ള പ്രേരണ ഒരുക്കം ബോംബ് നിർമ്മിക്കാനുള്ള പരിശീലനം തുടങ്ങിയ കാര്യങ്ങളിൽ മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ പോലീസ് അപ്പാട് വിശ്വസിക്കുന്നില്ല കൃത്യം നടത്തിയതിലും കൊടകരയിൽ പോയി കീഴടങ്ങിയതിലും ഹോട്ടലിൽ കയറി വീഡിയോ ചിത്രീകരിച്ചതിലുമെല്ലാം മറ്റാരുടെയോ ഇടപെടലുകളുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് നാല് മിനിറ്റ് സെൽഫി വീഡിയോ ചിത്രീകരിക്കാൻ ഹോട്ടലിൽ മുറിയെടുക്കേണ്ട കാര്യമില്ല കൃത്യം നടത്താൻ സഹായം തേടി പ്രതി മറ്റാരുമായോ നിരന്തരം സംസാരിച്ചിട്ടുണ്ടെന്നാണ് സംശയം ഇയാളെ കണ്ടെത്താനാണ് ശ്രമം ഉറച്ച മനോനിലയുള്ള ഇയാളിൽ നിന്ന് എളുപ്പത്തിൽ മറ്റ് കാര്യങ്ങൾ ലഭിക്കാൻ സാധ്യത കുറവാണ് സെഷൻസ് ജഡ്ജി ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിച്ചിട്ടും തനിക്ക് അഭിഭാഷകൻ്റെ സഹായം ആവശ്യമില്ലെന്ന നിലപാടിൽ ഇയാൾ ഉറച്ചു നിന്നു താൻ ചെയ്തതിനെപ്പറ്റിയും കേസിനെ പറ്റിയും വ്യക്തമായ ബോധം പ്രതിക്കുണ്ട് ഇയാളുടെ മാനസിക നില പരിശോധിക്കാൻ കൗൺസിലുടെ സഹായം തേടാനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്